ഒരു റീപാക്കിംഗ് ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അത്തരത്തിലുള്ള നല്ല ഒരു റീപാക്കിംഗ് ബിസിനസ് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഏകദേശം 1500-2000 രൂപയ്ക്ക് വിലയുള്ള ഒരു ലിറ്റർ സാധനം റീപാക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ 27,000 രൂപ പെർ ലിറ്റർ വരെ വിൽക്കാവുന്നതാണ്. അങ്ങനെ വിൽക്കുന്നുണ്ട്, പ്രൂവ് ചെയ്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റിന്റെ പേരാണ് ജാസ്മിൻ ഓയിൽ. നമ്മുടെ മുല്ലപ്പൂവിന്റെ തന്നെ ജാസ്മിൻ ഓയിൽ ആണ് അത്. നമുക്ക് അത് വേണമെങ്കിൽ, നമുക്ക് മുല്ലപ്പൂ കൃഷിയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ അതിനുശേഷം അതിന്റെ ലാബ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. അല്ലാതെ നമുക്ക് ഒരു വിപണനത്തിന് വേണ്ടി മാർക്കറ്റിൽ ഇറക്കുന്നത് ബുദ്ധിമുട്ടാകും. എന്നാലും എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഇത്തരത്തിലുള്ള ജാസ്മിൻ ഓയിൽ ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട്, ഒരു രൂപ പോലും എക്സ്ട്രാ മുടക്കാതെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചെറിയ വീഡിയോ മുമ്പോട്ട് കാണാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഫ്രഷ് മുല്ലപ്പൂ പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നൂലിൽ കുരുക്കുക. അതായത് മാല കെട്ടുന്നത് പോലെ തന്നെ നമുക്ക് നൂലിൽ കുരുക്കാൻ പറ്റും. അതിനുശേഷം ചെയ്യേണ്ടത് ഇങ്ങനെ വൃത്തിയായിട്ട് കൊരുത്തെടുത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് ക്ഷമയോടെ ചെയ്യണം. അതിനുശേഷം നല്ല ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, വൃത്തിയായ ഗ്ലാസ് ബോട്ടിലേക്ക് ഈ മാല ഇറക്കി കൊടുക്കുക. അതിനുശേഷം നൂല് പുറത്തേക്കിട്ടതിന് ശേഷം അതിൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക. ഈ അടപ്പ് ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം ഇത് രാവിലെ മുതൽ ഒരു 12 മണിക്കൂർ നമുക്ക് വെയിലത്ത് വെക്കാം, മാക്സിമം വെയിലത്ത് വെക്കുക. അത് ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ പരുവത്തിലായിട്ട് അതിൻ്റെ ഓയിൽ അതിൽ ഇറങ്ങിയിരിക്കുന്നത് കാണാം. അത് നമുക്ക് മാലയുടെ വേസ്റ്റ് എടുത്ത് കളഞ്ഞതിന് ശേഷം, മുല്ലപ്പൂവിൻ്റെ വേസ്റ്റ് എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരു ചെറിയ ജാറിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. നല്ല മണമുള്ള, നല്ല ഗുണമുള്ള ഒറിജിനൽ മുല്ലപ്പൂവിൻ്റെ ജാസ്മിൻ്റെ എക്സ്ട്രാക്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾ മുമ്പോട്ട് കണ്ടു. ഈ മുല്ലപ്പൂ ഓയിൽ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കി. ഈ മുല്ലപ്പൂ ഓയിലിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വിഷാദ രോഗത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ ഹോർമോൺ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്ത്, അതായത് മുടിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൂടാതെ ഏതാണ്ടൊക്കെ എല്ലാ കോസ്മെറ്റിക് ഐറ്റംസിലും, അതായത് ഈ ഫ്രാഗ്രൻസ് വരുന്ന കോസ്മെറ്റിക് ഐറ്റംസിലെല്ലാം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം ഭാവിയിൽ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ചെറിയ ഒരു രീതിയിലുള്ള ബിസിനസ് തുടങ്ങുക എന്നത് മാത്രമേ സ്റ്റാർട്ടിങ്ങിൽ നടക്കുകയുള്ളൂ. ഇത് നമുക്ക് ചെറിയ ജാറുകളിലാക്കി നമുക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചാണ് മുമ്പോട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഈ പ്രോഡക്റ്റിന് എന്ത് വിലയുണ്ട് എന്ന് നോക്കാം. അതുകൂടാതെ നമുക്ക് ഇൻ കേസ് മുല്ലപ്പൂവില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നില്ല, നമുക്ക് ലാബിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഹോൾസെയിൽ ആയിട്ട് ലഭിക്കും, അതെങ്ങനെയാണ് എന്ന് കൂടെ നോക്കാം. നമ്മൾ കരുതുന്നത് പോലെ ഈ ജാസ്മിൻ ഓയിലിന് ചെറിയ വിലയൊന്നുമല്ല മാർക്കറ്റിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഇത് ഒരു ഓൺലൈൻ ബിസിനസ്സിലൂടെ ആയിരിക്കും തീർച്ചയായിട്ടും വിജയിക്കാൻ സാധ്യത. ഓഫ്ലൈനിൽ അത്ര കണ്ട് വിജയിക്കും എന്ന് പറയാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മീഷോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത് ഈസി ആയിട്ട് വിൽക്കാവുന്നതാണ്. ഇതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ജാസ്മിൻ ഓയിൽ ആണ് നോക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ 1660 രൂപ പെർ 100 ml ആണ് ജാസ്മിൻ ഓയിലിന്റെ വില. അതായത് 16,600 രൂപയാണ് പെർ ലിറ്റർ ഇതിന്റെ വില വീഴുന്നത്. കൂടാതെ ഇവിടെ അടുത്തതുണ്ട് ജാസ്മിൻ ഓയിൽ. ഇവിടെ വരുമ്പോൾ 19.27 ആണ് ഒരു മില്ലി ലിറ്ററിന്റെ വില. അതായത് 19,270 രൂപയാണ് പെർ ലിറ്ററിന്റെ വില വീഴുന്നത്. ഇവിടെ 16,670 രൂപയാണ് ഇതിന്റെ വില വീഴുന്നത്. അത് ഖാദിയുടെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ 19,450 രൂപയാണ് ഇവിടെ ജാസ്മിൻ ഓയിലിന്റെ വില വരുന്നത്. ഇവിടെ 26,600 രൂപയാണ് ഒരു ലിറ്റർ ജാസ്മിൻ ഓയിലിന്റെ വില വരുന്നത്. അതായത് 15 ml 399 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ വലിയ വിലയാണ് ഇതിന് ലഭിക്കുന്നത്. അതായത് ഏതാണ്ട് 27,000 രൂപ വരെ പെർ ലിറ്ററിന് ലഭിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. നമ്മൾ ഒരു ലിറ്റർ നമുക്ക് ഒരു മാസം വിൽക്കാൻ കഴിഞ്ഞാൽ പോലും
അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും പണം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇത് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഇടങ്ങളുണ്ട്, അവയെ കുറിച്ചൊന്ന് പറയാം. ഇത് ജാസ്മിൻ ഓയിലിൻ്റെ ഓൺലൈൻ ഹോൾസെയിലായിട്ടുള്ള ഷോറൂമുകളാണ്. ഇവിടെ വലിയ വിലയ്ക്ക് കിട്ടുന്നുണ്ട്, എന്നാൽ ആ വലിയ വിലയ്ക്ക് നമ്മൾ പോകാതിരിക്കുക. പകരം നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനനുസരിച്ചുള്ള ചെറിയ വിലയ്ക്കുള്ളതും കിട്ടുന്നുണ്ട്. ജാസ്മിൻ അറോമാറ്റിക് ഓയിൽ കണ്ണൂജിൽ നിന്ന് വരുന്നതാണ്, 1800 രൂപ കിലോയ്ക്ക് വിലയുള്ളൂ. ഇവിടെ 2500 രൂപയാണ് കിലോയ്ക്ക് വില വരുന്നത്, 4500 കിലോയ്ക്കും വിലയുള്ളതുണ്ട്. 2850 രൂപ പെർ കെ ജി വിലയുണ്ട്, 1950 രൂപ ഈ ഒരു റേഞ്ചിൽ പോവുകയാണെങ്കിൽ, അതായത് 1500 മുതൽ 2500 ഉള്ള റേഞ്ചിൽ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. ഓൺലൈനും ഓഫ്ലൈനും നടത്താൻ പറ്റും. ഇവിടെ പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജാറുകളാണ്. ഓൾറെഡി ഇന്ത്യ മാർട്ടിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കലായിട്ട് തന്നെ ഇത്തരം ജാറുകൾ ലഭിക്കുന്ന ചെറിയ ചെറിയ കുപ്പികൾ. അത് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രോഡക്റ്റുകൾ എടുക്കുമ്പോൾ കുപ്പികൾ എപ്പോഴും ചില്ല് കുപ്പികൾ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ അത്ര കണ്ട് നല്ലതല്ല ഈ പ്രോഡക്റ്റുകൾക്ക്. അപ്പോൾ ഇതിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ്. പറഞ്ഞു വന്നത് അല്പം ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് തന്നെയാണ്. ഈ പറഞ്ഞതിനുപരി നിങ്ങൾ മാർക്കറ്റിൽ പഠിക്കുക, മാർക്കറ്റിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഓരോ കാര്യങ്ങളും ഈ മുല്ലപ്പൂ വേണമെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി മേടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ചെയ്ത് നോക്കുക, വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇത് മുല്ലപ്പൂ ബൾക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഏജന്റുമാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവർ തന്നെ ഇവിടെ എത്തിച്ചു തരുന്ന സംവിധാനമുണ്ട്. നമ്മളുടെയൊക്കെ ടൗൺഷിപ്പിൽ ഗ്രാമങ്ങളിൽ പൂക്കടകളുണ്ട്, അവിടെ എത്തിച്ചു തരുന്ന ആളുകൾ തന്നെ നമുക്കും ഈ പൂ എത്തിച്ചു തരും. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഏതായാലും ഒരു ചെറിയ ബിസിനസ് ഐഡിയ റീപാക്കിങ്ങിൻ്റെ ആണ് ഇവിടെ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.